ഒരു കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഈ സമയത്താണ് ചേർക്കുകയുള്ളൂ, അതുകൊണ്ടാണ് കൂടുതൽ ചേർത്തത്. ഗരം മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലകളെല്ലാം ബീഫിൻ്റെ എല്ലാ വശത്തും പിടിക്കുന്ന വിധത്തിൽ കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിലെ കൊഴുപ്പിൻ്റെ അംശമൊന്നും പെടാതെ ഒഴിവാക്കിയെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് ഒരു കുക്കറിനകത്തേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ബീഫിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വന്നുകൊള്ളും. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആവിയെല്ലാം പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ ഇതിൽ അടിഭാഗത്ത് കുറച്ച് വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വന്നത് ബാക്കിയുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായി ഡ്രൈ ആക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡ്രൈ ആക്കിയെടുത്തിരിക്കുന്ന ബീഫ് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചും ബീഫ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി നാൾ കേടുകൂടാതെ ബീഫ് അച്ചാർ ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റുമാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്തത്. അല്ലാതെ നിങ്ങൾക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കണമെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അത് ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ബീഫിൻ്റെ എല്ലാ വശവും ഒരുന്ന് മൊഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇത് കൂടുതൽ ഉണങ്ങിപ്പോവാൻ പാടില്ല. രണ്ട് വശവും ഒന്ന് നന്നായി മൊരിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. കൂടുതൽ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ബീഫ് അച്ചാറിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുവിധം മൊരിഞ്ഞതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 കപ്പ് വിനാഗിരി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണിയാനായി മാറ്റിവെക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 2 തവണയായി ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം 1 കിലോ ബീഫ് ആയതുകൊണ്ട് ഞാൻ ചെറിയ പാനായിരുന്നു യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് 2 തവണയായി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബീഫ് ആവശ്യത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഈ എണ്ണ നമ്മൾക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബീഫ് കഷ്ണങ്ങളെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഓയിൽ ഞാൻ വേറൊരു പാനിലേക്ക് സ്ട്രെയിൻ ചെയ്തൊഴിച്ച് നന്നാക്കി ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 4 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ആ വെള്ളമെല്ലാം ഒന്ന് വലിയുന്നത് വരെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഒരുവിധം വലിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും നന്നായി വഴന്നതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഇവിടെ 3 തുടം വെളുത്തുള്ളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 തുടം ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 5 തുടമെങ്കിലും യൂസ് ചെയ്യുക. ഇതിനകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്നത് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നന്നായി ഇത് വഴറ്റിയെടുക്കണം.
വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. അച്ചാറിന് വെളുത്തുള്ളി ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലാവുകയേ ഉള്ളൂ. ഇപ്പോൾ ഒരുവിധം എല്ലാം ട്രാൻസ്പെറൻ്റ് ആയി വന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മസാലകൾ ചേർക്കുക. ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കായം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഇത് ഈ പൊടിയുടെയും പച്ചമണമെല്ലാം മാറുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായി ഇത് ഒന്ന് വഴറ്റിയെടുക്കുക. ആ മസാലകളെല്ലാം മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 3-4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നന്നായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തണിയാനായി മാറ്റി വച്ചിരിക്കുന്ന വിനാഗിരി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ബോയിലാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീഫ് വേവിക്കുമ്പോൾ അത് കഷ്ണങ്ങളിലേക്ക് ഉപ്പ് ചേർത്തത് കൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പോൾ ഉപ്പ് ചേർത്ത് വിനാഗിരി നന്നായി ഒന്നുകൂടി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത് തണിഞ്ഞു വരുമ്പോഴേക്കും ഈ വിനാഗിരിയെല്ലാം ഇതിനകത്തേക്ക് പിടിച്ച് ആവശ്യത്തിന് നന്നായി കുറുകി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് വിനാഗിരി ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സ്റ്റേജ് നോക്കി നമ്മൾ ഓഫ് ചെയ്ത് തണിയാനായി മാറ്റി വെക്കുക. ഇവ നന്നായി തണിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്ക് ഇതൊരു കുപ്പിയുടെ ജാറിലേക്ക് മാറ്റി നമ്മൾക്ക് ഒത്തിരി നാളിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. മീനില്ലെങ്കിലും നമ്മൾക്ക് ഇതിൻ്റെ ഒരു